ഹായ് ഓൾ, വെൽക്കം ബാക്ക്. സോ നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് പാസിംഗ് ടു ഡൈമെൻഷണൽ അറേ ടു എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷനിലേക്ക് ടു ഡൈമെൻഷണൽ അറേ എങ്ങനെ പാസ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഫംഗ്ഷനിലേക്ക് വൺ ഡൈമെൻഷണൽ അറേ എങ്ങനെ പാസ് ചെയ്യുക എന്നുള്ളത് കണ്ടു. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ടു ഡൈമെൻഷണൽ അറേ എങ്ങനെ നമുക്ക് ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യാവുന്നുള്ളത്. ഓക്കെ, ഒരു ഈസി ആയിട്ടുള്ള മെത്തേഡ് ആണ് ഇവിടെ പറയാൻ പോകുന്നത്. സോ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു പ്രോഗ്രാം കാണിച്ചിട്ടുണ്ട് അല്ലെ. ഇപ്പൊ നമുക്ക് നോക്കാം, നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ നോർമലി നമ്മൾ എന്താ ചെയ്യുക, ഹെഡർ ഫയൽസുകൾ എഴുതുന്നു അല്ലെ. എസ് ടി ഡി ഐ ഡോട്ട് എച്ച്, കോണിയ ഡോട്ട് എച്ച് ഹെഡർ ഫയൽ എഴുതുന്നു. ദെൻ നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഒരു ഫംഗ്ഷൻ ഡിക്ലറേഷൻ ആണ് അല്ലെ. ഫംഗ്ഷനെ നമ്മൾ ഇവിടെ ഡിക്ലെയർ ചെയ്യുകയാണ്. അപ്പൊ നമ്മുടെ ഫംഗ്ഷന്റെ പേരെന്താണ്, ഷോ അല്ലെ. അപ്പൊ ഷോ എന്നാണ് നമ്മുടെ ഫംഗ്ഷന്റെ പേര്. ഇതാണ് നമ്മുടെ ഫംഗ്ഷന്റെ പേര്. ഇതിന്റെ റിട്ടേൺ ടൈപ്പ് എന്താണ്, വോയിഡ് ആണ് അല്ലെ. റിട്ടേൺ ടൈപ്പ് വോയിഡ്. അതിന്റെ മീനിങ് എന്താ, ഈ ഒരു ഫംഗ്ഷൻ ഷോ എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ ഒരു വാല്യൂവിനെയും റിട്ടേൺ ചെയ്യുന്നില്ല എന്നാണ് അതിന്റെ മീനിങ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വോയിഡ് എന്ന് ഡേറ്റ ടൈപ്പ് കൊടുത്തിരിക്കുന്നത്. ഇതിനെ നമ്മൾ റിട്ടേൺ ടൈപ്പ് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഇതിന്റെ പാരാമീറ്റേഴ്സ് നോക്കുക. അപ്പൊ നമ്മൾ ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്ന പാരാമീറ്റർ ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റും ഇതൊരു ടു ഡൈമെൻഷണൽ അറേ ആണ് അല്ലെ. ഇന്റ് ക്യൂ, പിന്നെ നമ്മൾ രണ്ട് എന്ത് സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതൊരു ടു ഡൈമെൻഷണൽ അറേ ആണ്. അപ്പൊ നമ്മളിവിടെ, ഞാൻ ഇവിടെ മസ്റ്റ് ആയിട്ടും കൊടുത്തിരിക്കുന്ന വാല്യൂ ഏതാണ്, കോളം വാല്യൂ ആണ് അല്ലെ. അപ്പൊ എന്തുകൊണ്ടാണ് കോളം വാല്യൂ നമ്മൾ മസ്റ്റ് ആയിട്ട് കൊടുക്കണം എന്ന് പറയുന്നത്, അതിന്റെ റീസൺസ് ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലെ. ടു ഡയമെൻഷണൽ അറേയുടെ കേസിൽ നമ്മൾ അറേ എന്ന മൊഡ്യൂൾ പഠിച്ച ടൈമിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ് അല്ലെ. അപ്പൊ നമ്മൾ ടു ഡയമെൻഷണൽ അറേ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ മസ്റ്റ് ആയിട്ടും കൊടുക്കേണ്ട വാല്യൂ എന്ന് പറയുന്നത്, അതായത് മസ്റ്റ് ആയിട്ടും കൊടുക്കേണ്ടത് എന്തിന്റെ സൈസ് ആണ്, കോളത്തിന്റെ സൈസ് ആണ് അല്ലെ. റോയുടെ സൈസ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. സോ നമ്മൾ അങ്ങനെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ ഫസ്റ്റ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഇവിടുത്തെ ടു ഡയമെൻഷണൽ അറേ ആണ് ഫസ്റ്റ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് അല്ലെ. ഇനി നെക്സ്റ്റ് ആർഗ്യുമെന്റ്, അടുത്ത ആർഗ്യുമെന്റ് നോക്കിയാൽ ഇന്റ് റോ, ദെൻ അടുത്ത ആർഗ്യുമെന്റ് നോക്കിയാൽ ഇന്റ് കോളം അല്ലെ. അപ്പൊ ഇന്റ് റോയും ഇന്റ് സി ഒ എൽ, സി ഒ എൽ ഉദ്ദേശിക്കുന്നത് കോളം എന്നാണ്. ഓക്കെ, അപ്പൊ ഈ മൂന്ന് ആർഗ്യുമെന്റ്സുകളാണ് നമ്മൾ ഇവിടെ പാസ് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് അല്ലെ. ഇത് നമ്മുടെ ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഡിക്ലറേഷൻ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഫംഗ്ഷൻ ഡിക്ലറേഷൻ ചെയ്തത്. അപ്പൊ എങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്, ഷോ എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു ഫംഗ്ഷന്റെ പേര്. ഇതൊരു വാല്യൂവിനെ റിട്ടേൺ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഇത് വോയിഡ് അതിന്റെ ടൈപ്പ് വന്നത്. ദെൻ നമ്മൾ മൂന്ന് ആർഗ്യുമെന്റിനെ പാസ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ആർഗ്യുമെന്റ് എന്ന് പറയുന്ന ഒരു ടു ഡയമെൻഷണൽ അറേ ആണ്. ദെൻ പിന്നെ നമ്മൾ റോയുടെ സൈസും കോളത്തിന്റെ സൈസും ആണ് പറയുന്നത്. ഓക്കെ, അതാണ് ഇന്റ് റോ ഇന്റ് കോളം എന്ന് എഴുതിയിരിക്കുന്നത്. അവിടെ നമ്മൾ റോയുടെ സൈസും കോളത്തിന്റെ സൈസും ആണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഡിക്ലറേഷൻ കഴിഞ്ഞു. ദെൻ നമ്മൾ മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ്, വോയിഡ് മെയിൻ. ദെൻ അവിടെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഒരു ടു ഡയമെൻഷണൽ അറേ ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു, ഇനിഷ്യലൈസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അല്ലെ. ടു ഡയമെൻഷണൽ അറേ, നമ്മുടെ ടു ഡയമെൻഷണൽ അറേ എന്ന് പറയുന്നത് എന്താണ്, ഇന്റ് എ ഓഫ് ത്രീ ഫോർ എന്നാണ് അല്ലെ. അതായത് മൂന്ന് റോയും നാല് കോളവുമുള്ള ഒരു എ എന്ന് പറയുന്ന അറേ ആണ് ഞാൻ ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. സോ ആ അറയിലേക്ക് ഞാൻ വാല്യൂവിനെ പാസ് ചെയ്തേക്കാണ് അല്ലെ. അപ്പൊ ആക്ച്വലി ഇതെന്താണ്, ഇതൊരു ടു ഡയമെൻഷണൽ അറേ ആണ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊരു മെട്രിക്സ് ആണ് അല്ലെ. ടു ഡയമെൻഷണൽ അറേ നമ്മൾ മെട്രിക്സ് എന്നാണ് പറയുന്നത് അല്ലെ. മെട്രിക്സിനെയാണ് നമ്മൾ ആക്ച്വലി ടു ഡയമെൻഷണൽ അറേ എന്നും പറയുന്നത് അല്ലെ. അപ്പൊ ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഇവിടെ എ ഓഫ് ത്രീ കോമ ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ മൂന്ന് റോയും ഉണ്ട് നാല് കോളവും ഉണ്ട്. ഓക്കെ, ദെൻ നമുക്ക് ഇവിടെ വാല്യൂസിനെ ഞാൻ ഇവിടെ നേരെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ് അല്ലെ. ഇങ്ങനെ നിരത്തി പിടിച്ച് വാല്യൂസിനെ എഴുതിയിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇതിന്റെ ഒരു റോയില് എത്ര എലമെന്റ് ഉണ്ട് എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, അത് കോളത്തിന്റെ നമ്പർ നോക്കിയിട്ടാണ്. അതായത് ഈ നാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ നോക്കിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു റോയില് എത്ര എലമെന്റ് വരും എന്നുള്ളത് അല്ലെ. ഈ ഒരു കേസിലാണെങ്കിൽ ആദ്യത്തെ നാല് വാല്യൂസ് എന്ന് പറയുന്നത്, അതായത് വൺ ടു ത്രീ ഫോർ, ഇത്രയും എന്ന് പറയുന്നത് എന്താണ്, ഇത്രയും എന്ന് പറയുന്ന ഫസ്റ്റ് റോയാണ്. അടുത്ത നാല് വാല്യൂസ് എന്ന് പറയുന്നത് എന്താണ്, ഇത്രയും എന്ന് പറയുന്നത് സെക്കൻഡ് റോയാണ് അല്ലെ. അപ്പൊ ഇത് ഫസ്റ്റ് റോയാണ്, ഇതാണ് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ, ഇത് തേർഡ് റോ അല്ലെ. അങ്ങനെ ത്രീ ബൈ ഫോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെട്രിക്സ് ആണ് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ. ഇപ്പൊ ടോട്ടൽ എലമെന്റ് എന്ന് പറയുന്നത് ത്രീ ഇൻറ്റു ഫോർ വരും, നാ മൂന്ന് പന്ത്രണ്ട്, പന്ത്രണ്ട് എലമെന്റുകൾ ഉണ്ട് ഇതിനകത്ത് അല്ലെ. എണ്ണി നോക്കി അറിയാം, പന്ത്രണ്ട് നമ്പേഴ്സ് ഞാൻ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ ഒരു ടു ഡയമെൻഷണൽ അറേ ഞാൻ ഇവിടെ എന്ത് ചെയ്തു, ഡിക്ലെയർ ചെയ്തു, ഇനിഷ്യലൈസ് ചെയ്തു. ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, നമ്മുടെ ഫംഗ്ഷൻ കോൾ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ കോൾ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ കോൾ സ്റ്റേറ്റ്മെന്റ്. സോ ഈ ഫംഗ്ഷൻ കോൾ ശ്രദ്ധിക്കുക, ഈ ഫംഗ്ഷൻ കോളിൽ എഴുതിയിരിക്കുന്ന ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്ന മൂന്ന് ആർഗ്യുമെന്റുകൾ ഉണ്ട് അല്ലെ. ഫസ്റ്റ് ആർഗ്യുമെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഫസ്റ്റ് ആർഗ്യുമെന്റ് എന്ന് പറയുന്ന എ ആണ്. എ എന്താണ് ആക്ച്വലി, എ എന്ന് പറയുന്നത് നമ്മുടെ അറയുടെ പേരാണ്, അതായത് മെട്രിക്സിന്റെ പേരാണ് കണ്ടോ. എ എന്ന് പറയുന്നത് നമ്മുടെ മെട്രിക്സിന്റെ പേരാണ്.
അല്ലെ? അപ്പൊ ആക്ച്വലി ഒരു അറേയുടെ നെയിം എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഫസ്റ്റ് എലമെന്റിന്റെ അഡ്രസ് ആണ് അല്ലെ? ഫസ്റ്റ് എലമെന്റിലേക്കുള്ള ബേസ് അഡ്രസ്, അല്ലെ നമ്മൾ അതിന്റെ ബേസ് അഡ്രസ് എന്ന് പറയും അല്ലെ, അതാണ് ആക്ച്വലി അറേയുടെ പേര് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ പാസ് ചെയ്യുന്ന ആർഗ്യുമെന്റ്, അതായത് ഫംഗ്ഷൻ കോളിനകത്ത് എഴുതുന്ന ആർഗ്യുമെന്റിനെ പറയുന്ന പേരാണ് എന്ത്? ആക്ച്വൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പം നമ്മൾ മൂന്ന് ആർഗ്യുമെന്റിനെ പാസ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ അറേയുടെ പേരാണ്. രണ്ടാമത്തെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് എന്താണ്? റോയുടെ സൈസ് ആണ്. മൂന്നാമത്തെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് കോളത്തിന്റെ സൈസ് ആണ്. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ആക്ച്വൽ ആർഗ്യുമെന്റ്സിനെ പാസ് ചെയ്യുന്നത്. ആദ്യത്തെ ആർഗ്യുമെന്റ് എന്തായിരിക്കണം? അറേയുടെ പേരായിരിക്കണം, മെട്രിക്സിന്റെ പേരായിരിക്കണം. രണ്ടാമത്തെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? റോയുടെ നമ്പർ ആയിരിക്കണം. മൂന്നാമത്തെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് കോളത്തിന്റെ സൈസ് ആയിരിക്കണം അല്ലെ. റോയുടെ നമ്പർ അല്ലെ, റോയുടെ സൈസ് കോളത്തിന്റെ സൈസ് ആയിരിക്കണം അല്ലെ. സോ ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ പാസ് ചെയ്യുക. അപ്പൊ ഇത് ഫംഗ്ഷൻ ഫംഗ്ഷൻ കോൾ ആണല്ലേ. അപ്പൊ ഫംഗ്ഷൻ കോൾ വരുമ്പോൾ നോർമലി എങ്ങോട്ടായിരിക്കും പോവുക? ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് ജമ്പ് ചെയ്യും. സോ ഇതാണ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്, ഇതാണ് ഡെഫിനിഷൻ ഷോ അല്ലെ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ ഡെഫിനിഷൻ ഡെഫ്. ഓക്കെ, സോ നമ്മുടെ ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് വന്നു. അപ്പൊ എന്ത് ചെയ്തു, ഫസ്റ്റ് ആർഗ്യുമെന്റ് നോക്കിയ എ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്നത് നമ്മുടെ അറേയുടെ നെയിം ആണ് അല്ലെ. സോ അത് ഈ ഇതിലേക്ക് പാസ് ചെയ്യും, ഇങ്ങോട്ട് പാസ് ചെയ്യും അല്ലെ. എന്ന് പറഞ്ഞാൽ ആ അറേ ഇങ്ങോട്ട് പാസ് ചെയ്യാണ്. ദെൻ കോളത്തി റോയുടെ നമ്പറും ഇങ്ങോട്ട് പാസ് ചെയ്യും, കോളത്തിന്റെ നമ്പറും ഇങ്ങോട്ട് പാസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ അറേ കംപ്ലീറ്റ്, അതായത് ആ മെട്രിക്സിനെ കംപ്ലീറ്റ് ഇങ്ങോട്ട് പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ആ മെട്രിക്സിനെ കംപ്ലീറ്റ് ഇങ്ങോട്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താ ചെയ്യുന്നത്? ഐ ജെ എന്ന് പറഞ്ഞിട്ട് രണ്ട് വേരിയബിളിനെ ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ദെൻ രണ്ട് ലൂപ്പ് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ലൂപ്പ് ആക്ച്വലി എന്താ ചെയ്യുന്നത്? ക്യൂ ഓഫ് ഐ ജെ, അതിനെ പ്രിന്റ് ചെയ്യുക ചെയ്യുക. അതായത് നമ്മുടെ ക്യൂ ഓഫ് ഐ ജെ എന്ന് പറഞ്ഞ ആ ഒരു മെട്രിക്സിനെ നമ്മൾ പ്രിന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആക്ച്വലി ഇതിലെ വാല്യൂസ് എല്ലാം എവിടെ കിട്ടി? ഈ ഒരു മെട്രിക്സിലേക്ക്, ക്യൂ എന്ന് പറയുന്ന മെട്രിക്സിലേക്ക് കിട്ടി. അതായത് എ എന്ന മെട്രിക്സിന്റെ വാല്യൂസ് കംപ്ലീറ്റ് ഇപ്പൊ ക്യൂ എന്ന മെട്രിക്സിന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്യൂ ഓഫ് ഐ ജെ നമ്മൾ പ്രിന്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വാല്യൂസ് ആയിരിക്കും ഔട്ട്പുട്ടിൽ കിട്ടുക? നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ആ കൊടുത്ത അതേ ഉണ്ടോ, അതേ നമ്മൾ സെയിം വാല്യൂസ് ആയിരിക്കും കിട്ടുക അല്ലെ. എ എന്ന് പറയുന്ന ആ ഒരു മെട്രിക്സിന്റെ കറക്റ്റ് അതേ വാല്യൂസ് തന്നെ ആയിരിക്കും ഇവിടെ കിട്ടുക. കാരണം ആ മെട്രിക്സിനാണ് നമ്മൾ ഇങ്ങോട്ട് ക്യൂ എന്ന് പറഞ്ഞ മെട്രിക്സിലേക്ക് നമ്മൾ പാസ് ചെയ്ത് കൊടുത്തത് അല്ലെ. അപ്പൊ അങ്ങനെയാണ് ആ സെയിം വാല്യൂ തന്നെ ആയിരിക്കും അത് പ്രിന്റ് ചെയ്യുക. സോ ആ പിന്നെ പ്രിന്റ് ചെയ്യിപ്പിക്കും. നമുക്കറിയാം ടു ഡയമെൻഷണൽ അറേ പ്രിന്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഡബിൾ ലൂപ്പ് ആണ് യൂസ് ചെയ്യുക, അതായത് നെസ്റ്റഡ് ഫോർ ലൂപ്പ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ രണ്ട് ഫോർ ലൂപ്പ് എഴുതിയിരിക്കുന്നത് അല്ലെ. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ടു ഡയമെൻഷണൽ അറേയുടെ കേസിൽ നെസ്റ്റഡ് ഫോർ ലൂപ്പ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ഫോർ ലൂപ്പ് എന്ന് പറയുന്ന റോയ്ക്ക് വേണ്ടിയിട്ടും സെക്കൻഡ് ഫോർ ലൂപ്പ് എന്ന് പറയുന്ന കോളത്തിന് വേണ്ടിയിട്ടും ആയിരിക്കും അല്ലെ. അതുകൊണ്ടാണ് അങ്ങനെ രണ്ട് ഫോർ ലൂപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെസ്റ്റഡ് ഫോർ ലൂപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്, നമ്മൾ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ അതേ ആ ഒരു ഇതിനെ നമ്മൾ ആ ഒരു ക്യൂ ഓഫ് ഐ ജെ ആ മെട്രിക്സ് നമ്മൾ ഇവിടെ പ്രിന്റ് ചെയ്യിപ്പിക്കുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് എന്താ, നോർമലി ഈ പ്രിന്റിംഗ് എല്ലാം കഴിയുമ്പോൾ കൺട്രോൾ തിരിച്ച് നേരെ മെയിനിലേക്ക് തന്നെ തിരിച്ചു പോകും അല്ലെ. എക്സിക്യൂഷന്റെ കൺട്രോൾ മെയിനിലേക്ക് പോകുന്നു, ദെൻ ഗെറ്റ് സി എച്ച് എക്സിക്യൂട്ട് ചെയ്യുന്നു, ലാസ്റ്റ് ആ പ്രോഗ്രാം എന്ന് പറയുന്ന അവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു ടു ഡയമെൻഷണൽ അറേ ഒരു ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നത്. അപ്പം എന്താണ്, എങ്ങനെയാണ് പാസ് ചെയ്യുന്നത്, ഫോർമൽ പാരാമീറ്റേഴ്സ് എന്താ കൊടുക്കേണ്ടത്, ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്താണ് കൊടുക്കേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടു ഡയമെൻഷണൽ അറേ നമുക്ക് ഒരു ഫംഗ്ഷനകത്തോട്ട് പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ടു ഡയമെൻഷണൽ അറേ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു ടോപ്പിക് കാണാം. ഓക്കെ, താങ്ക് യു.